ഈ സമയത്തും എന്താ നമ്മുടെ രോഹിണി ഇങ്ങനെ? സാധാരണ അനീത്തിമാർ മരിച്ചു എന്നറിയുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല അവർക്ക് മൂത്തവര്. എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, രോഹിണി പോയത് പോലീസ് സ്റ്റേഷനിലേക്കാ. ജോസിനു വേണ്ടി വക്കാലത്ത് പറയാൻ, അവനല്ല തെറ്റ് ചെയ്തതെന്ന് ധരിപ്പിക്കാൻ. ഇങ്ങനൊരവസ്ഥയില് പരാതി പറയേണ്ടതല്ല, എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തും അയാളുടെ പ്രവൃത്തി. ഇവിടെ ഒരു മരണം നടന്നപ്പോഴാ താൻ ജോസിന് വേണ്ടി എസ് ഐയെ കാണാൻ പോയത്. ജോസ് അവർ ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ ആരാ ആരാ അത് ചെയ്തത്? ജോസ് അല്ലെങ്കിൽ നരൻ, അല്ലെങ്കിൽ അവർ രണ്ടാളും ഒന്നിച്ച്. അങ്ങനെ വരാനേ വഴിയുള്ളൂ. അതിൽ രണ്ടാമത് പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത. നരൻ ഓട്ടോ എടുക്കാൻ ലോണൊക്കെ ശരിയാക്കി കൊടുത്തത് ജോസാ. അപ്പൊ അതിന്റെ നന്ദി അവൻ കാട്ടാതിരിക്കുവോ? ഇറങ്ങിപ്പോടി എന്റെ മുമ്പിൽ നിന്ന്. അടുക്കാൻ കൊള്ളാത്തവന്മാരെയൊക്കെ അടുപ്പിച്ച് നിർത്തും. മറ്റുള്ളവരുടെ ജീവൻ എടുക്ക. ഇനിയിപ്പോ ഇതൊരു വിഷയമാക്കി എടുക്കണ്ട. അച്ഛൻ വരുമ്പോ എന്ത് ചെയ്യുമെന്ന് ചിന്തയില്ല ഞാനിപ്പോ. അമ്മ മോളെ നല്ലോണം ശകാരിച്ചു, പിന്നാലെ പല പൊട്ടിത്തെറിയും ഉണ്ടാവും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നമ്മൾ തിളപ്പിക്കേണ്ടവരുടെ രക്തം തിളപ്പിക്കണം. അതിനിപ്പോ മരണ വീടാണെന്നും നോക്കണ്ട. എന്നാലും ഈ സമയത്ത് അമ്മ മോളെ തള്ളി പറഞ്ഞല്ലോ ശരത്തേട്ടാ. ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേണം നീയും. പിന്നെ എനിക്ക് ശരത്തേടിനെ പോലെ ഇവിടെ വോയിസ് ഇല്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കത്തില്ലല്ലോ. നിന്നെ എല്ലാവരും വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടുവരാം. ഈ അടക്കമൊന്ന് കഴിഞ്ഞോട്ടെ. ഇനി ബോഡി വരാനുണ്ട്. ഒരു ബോഡി വന്നു അമ്മയുടെ, ഇനി അച്ഛന്റെ ബോഡി വരണം. അത് കഴിഞ്ഞാ പിന്നെ ഇവിടെ പലതും നടക്കും. ഇത്രയും വൈരാഗ്യം രോഹിണിയോട് ഉണ്ടായ സ്ഥിതിക്ക് കുറച്ചുകൂടി ചൂടാക്കിയ രോഹിണി വീട് വിട്ടു പോവും. അങ്ങനെ അവള് പെട്ടെന്ന് വീട് വിട്ടു പോയാ എനിക്കും ഇറങ്ങേണ്ടി വരില്ലേ? ഒരിക്കലും ഇറങ്ങേണ്ടി വരില്ല ശരത്തേട്ടാ. ലച്ചുമോൾ ഉള്ളിടത്തോളം കാലം ശരത്തേടിന് ഇവിടെ പിടിച്ചു നിൽക്കാം. ശരത്തേടിനൊന്ന് മാറിയ പിന്നെ ആ കൊച്ചിന്റെ ദുരന്തം ഇവിടെ ഉള്ളവർ കാണേണ്ടി വരും. അതുകൊണ്ട് ശരത്തേടിനെ എങ്ങും പോകുന്നില്ല. രോഹിണി പോയാ അവൾ ഇല്ലാത്ത വീട്ടിൽ ശരത്തേട്ടൻ ശരത്തേടിന്റെ കാര്യങ്ങളും നേടിയെടുക്കും. ആ കുഞ്ഞൊരു കച്ചിത്തുരുമ്പാണ്. ആ ഇത്തിരി ക്രൂരത കൂടിപ്പോയി. എവിടെയും ഞാൻ ഇതുപോലെ കളിച്ചിട്ടില്ല, എന്നാൽ ഇവിടെ കളിച്ചേ പറ്റൂ. കാരണം അങ്ങനെയാണ് സാഹചര്യം. ഇന്ന് വരെ രോഹിണിയെ ജയപ്രഭ ടീച്ചറെ തള്ളിപ്പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ ഇന്ന് അതും കണ്ടു. Yeah.
മുത്തശ്ശി, എന്തിനാ മുത്തശ്ശി എല്ലാരും കരയുന്ന? ചെറിയമ്മ എന്താ വരാത്തെ? വരും മോളെ, വരും. സർ, ആ മാനേജറുടെ അമ്മച്ചി വന്നിട്ടുണ്ട്. ആ അവൻ അമ്മച്ചിയൊക്കെ ഉണ്ടോ? വരാൻ പറ. കേറി ചെല്ലി തള്ള അങ്ങോട്ട്. ആ വരണം വരണം. കൊലയാളിയായ മോനെ കാണാൻ വന്നാണോ? എന്റെ മോൻ ആരെയും കൊല്ലത്തില്ല സാറേ. ഇല്ല, കൊല്ലത്തില്ല. അവന്റെ ആഗ്രഹം നടക്കുന്നത് വരെ. നടന്നു കഴിഞ്ഞാ പിന്നെ കൊന്ന് കെട്ടിത്തൂക്കും. ആ സമയത്ത് അവിടെ ചെന്നുകൊണ്ട് തൂങ്ങി നിൽക്കുന്നത് കണ്ടു. രാത്രിയായിരുന്നെങ്കിൽ അവൻ ആ ബോഡി കൊണ്ട് ഏതെങ്കിലും കായലിൽ തള്ളിയണേ. അതിനുള്ള ചങ്കുറപ്പ് എന്റെ മോനില്ല. എടി അമ്മച്ചി, നീ ആ പെങ്കൊച്ച വരുന്ന അറിഞ്ഞിട്ട് മനഃപൂർവ്വം മരണമെന്ന് പറഞ്ഞു മാറിയുന്നു. ആ സമയത്തെ മകൻ ചില ലീലാവിലാസങ്ങളൊക്കെ കാട്ടി പെങ്കൊച്ചിനെ തട്ടി. അതാണ് സത്യം. എന്തിനാ സാറേ ഇല്ലാത്ത കഥകളൊക്കെ പറയുന്നത്? എങ്കിൽ പറയണേ ഉള്ള കഥ. അത് കേൾക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നെ. പെണ്ണുകെട്ടിയുടെ അവൻ ഇല്ല. എന്താ? ആ പെണ്ണ് കെട്ടാത്ത അവൻ എത്ര പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? സമയത്തെ ആണിനെ ആയാലും പെണ്ണിനെ ആയാലും പിടിച്ച് കെട്ടിക്കണം, അല്ലെങ്കിലേ ഇതുപോലുള്ള അവസ്ഥകൾ വരും. സാർ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു നോക്ക്, അവനെ കുറിച്ച് ആരും മോശ വർത്താനം പറയത്തില്ല. അതാണല്ലോ പകൽമാന്യന്മാരുടെ മിടുക്ക്. അവനാണ് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ തന്നെ കൊന്നു പാവപ്പെട്ടൊരു പെങ്കൊച്ചിനെ. അതിനിപ്പോ നീ വന്ന് കണ്ണീര് കാട്ടിയെന്ന് കരുതി മാഞ്ഞു പോവത്തില്ല, മാറ്റി എഴുതാനും പറ്റത്തില്ല. എനിക്ക് അവനെ ഒന്ന് കാണാവോ? കാണു കാണു, കണ്ട് തൃപ്തി അടഞ്ഞിട്ട് പൊയ്ക്കോ. നാളെ ജയിലിൽ പോകേണ്ടതാ, പിന്നെ എപ്പോഴെപ്പോഴും കാണാനും പറ്റത്തില്ല. ആ ചെല്ല്. തല്ലിയോ പോലീസുകാര് നിന്നെ? ഇല്ല മച്ചി. മോനെ ഇവിടെ നിറക്കാൻ ഞാൻ ആരെയെ പോയി കാണേണ്ടത്? ആരെയും കണ്ടിട്ട് കാര്യമില്ല മച്ചി. എനിക്ക് ജാമ്യം കിട്ടത്തില്ല. അങ്ങനെ ഒരു കുരുക്ക ISI ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അയാൾക്ക് എന്താ മോനെ നിന്നോട് ഇത്ര വൈരാഗ്യം? ഈ കൊലപാതകം ചെയ്തത് ആരായാലും അവരുടെ ആളായിരിക്കും ആ പോലീസ് ഓഫീസർ. സത്യത്തിൽ എന്താ മോനെ സംഭവിച്ചത്? അതിനെ പറ്റി എനിക്ക് അറിയത്തില്ല അമ്മച്ചി. രാഖി അവിടെ ഉള്ളപ്പോ ആരവിടെ കയറിയതെന്ന് അറിയത്തില്ല. എന്തായാലും സാഹചര്യ തെളിവുകൾ എനിക്കെതിരായി. പിന്നെ നമ്മൾ സഹായിച്ചൊരുത്തൻ ചതിച്ചു എന്ന് സംശയമില്ലാതില്ല. രാഖി വീട്ടിൽ കൊണ്ടുവിട്ടത്. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അവനെ ഒന്ന് സഹായിക്കരുതെന്ന്? എന്നിട്ട് ഞാനും പഴയ വൈരാഗ്യമൊക്കെ മറന്നിട്ട് ഊട്ടിയതാ അവനെ. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മനസ്സില്ലാത്തവന് നന്മ ചെയ്ത അവൻ തിരിഞ്ഞു കൊത്തു. ഏതായാലും ഞാൻ കുടുങ്ങി. രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലേ മോനെ? ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ കോടതിയിൽ കേസ് നടക്കുമ്പോ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ രക്ഷപ്പെടാം. എന്നാലും ഞാൻ വീണ്ടും ഒറ്റയ്ക്കായല്ലോ മോനെ. എല്ലാവരെയും സഹായിച്ചിട്ടും
നമുക്ക് എന്നതാ കർത്താവ് ഇങ്ങനെ ഒരു വിധി മാറ്റി വെച്ചതെന്നറിയത്തില്ല. പോട്ടെ പോലെ സാരമില്ല അമ്മച്ചി, എന്തെല്ലാം കണ്ടത് നമ്മള്. കർത്താവിന് മുൾക്കിരീടം നൽകിയവരല്ലേ. പാപികളുടെ നാട്ടില് ഇങ്ങനെ പലതും നടക്കും. ചിലപ്പോ മരണശേഷം നമുക്കൊരു സ്വർഗം ഉണ്ടായിരിക്കും. എന്നാലും ഈ നരകത്തിൽ നിന്ന് എങ്ങനെ നീന്തി കടക്കും പോലെ. വിശ്വനാഥ സാറൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. എന്നാ പോയി അറിയിക്കടി. ഞാൻ ഏതായാലും പോവാ. എന്റെ കുഞ്ഞവിടെ ഇല്ലായിരുന്നെങ്കിൽ പോവണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എന്ന് കരുതി നീ അവിടെ ചെല്ലണമെന്നേ ആരും ആഗ്രഹിക്കുന്നില്ല. അല്ല ചെല്ലെ, എന്നിട്ട് മുറിവില് മുളക് വരട്ടെ. എന്താ സാറേ, നിന്റെ കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. നീ ആണോടാ അച്ഛൻ ഇവന്റെ? അതെ സാർ. നിന്റെ കൂടെ അല്ലായിരുന്നോ വനിതാ എസ് ഐ മോജിത? അവരെ കാണാതായപ്പോ നിന്നെ ആദ്യം പൊക്കിക്കൊണ്ട് പോകേണ്ടിയിരുന്നത്. നീയുവിനും കൂടി അവരെ കൊന്ന് ഈ പറമ്പലം കാലം കുഴിച്ചിട്ടോടാ. അങ്ങനെയാണെങ്കിൽ പറമ്പൊക്കെ കുഴിച്ചു നോക്ക് സാറേ, ഉണ്ടെങ്കിൽ കാണാനല്ലോ. പോലീസുകാരെ കളിയാക്കുക. അച്ഛൻ കളിയാക്കിയ മക്കൾക്കിട്ട് കൊടുക്കണം, എങ്കിലേ അച്ഛന് നോവും. കൊടുത്തോളാം കൊണ്ടുപോയി. ഭാഗ്യക്കേടിന് കരൾ ഡാമേജ് ആയിപ്പോയി, അല്ലെങ്കിൽ പൊള്ളക്ക് കയറ്റി കൊടുക്കായിരുന്നു. അയ്യോ സാറേ, എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയായിരിക്കും. അതെ സാറേ. നരേന്ദ്രൻ എന്ന് പറയുന്നവനെ വാക്കത്തി നരനാക്കിയ അമ്മ, എന്നിട്ട് കണ്ണീര് കാണിക്കുന്നു. ഒരുത്തനവിടെ ഉണ്ട്, ഇനി ഇവനും കൂടി വേണം. ഞാനൊന്നും ചെയ്തിട്ടില്ല. എടാ ചെയ്തവരും ചെയ്തില്ലെന്നേ പറയൂ. അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കലാണ് ഞങ്ങളുടെ പണി. സാറേ, ഇവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാ ഇപ്പൊ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുക. ആ മനസ്സിലായി മനസ്സിലായി. ഏതൊക്കെ രീതിയിലാണ് ഇവൻ പ്രായശ്ചിത്തം ചെയ്യുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഏതൊക്കെ പ്രായത്തിലുള്ളവരെയാണ് ഇവൻ പ്രായശ്ചിത്തം ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നതെന്ന് നോക്കട്ടെ. എടാ പ്രായച്ചിത്തക്കാരാ, വാടങ്ങോട്ട്. അതെ, അവിടെ ഒരുത്തിന് ഈച്ച അടിച്ചിരിക്കുക, ഒരു ബാങ്ക് മാനേജർ. നീ ചെന്ന് കഴിഞ്ഞാ അവനൊരു കൂട്ടാവുമല്ലോ. കേറോ. എന്റെ കൃഷ്ണ, അവനി ഒന്ന് അടങ്ങി ഒരുങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ രാജക. മാനേജരെ, മുടിയില്ലാത്ത മൂരാച്ചി, നീ ഇവനും കൂടി തീരുമാനിക്കേ ആരാ ഇത് ചെയ്തതെന്ന്. എന്നിട്ട് അടക്കം പറഞ്ഞാലും മതി, പക്ഷെ പറയുന്നത് സത്യമായിരിക്കണം, ഇല്ലെങ്കിലേ ഇഞ്ചിനീരാവും രണ്ടും.
ഇനി രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ആ പെങ്കൊച്ചിനെ ഓമനിച്ചതെങ്കിൽ അതും അങ്ങ് തുറന്നു പറഞ്ഞേര്. എന്തായാലും ശരി, നിങ്ങൾ രണ്ടിൽ ഒരുത്തൻ തന്നെയാ യഥാർത്ഥ പ്രതി. ഇനി രണ്ടാളും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ട് ആരെങ്കിലും ഒരാൾ പ്രതിയായാലും കുഴപ്പമൊന്നുമില്ല. എനിക്കൊരാളെ കിട്ടിയാൽ മതി ചൂണ്ടിക്കാണിക്കാൻ. പിന്നെ ഒന്നുറപ്പിക്കാം, ഈ പ്രതി തന്നെയാണ് ആ പ്രതി, മോചിതയ്ക്ക് മോക്ഷം കൊടുത്ത പ്രതി. സാറേ, കരയണ്ടോ നീ? കാര്യം പറഞ്ഞാ മതി, എന്താ നടന്നതെന്ന് പറഞ്ഞാ മതി. എനിക്കൊന്ന് അറിഞ്ഞൂടാ സാറേ, രാഗിയെ ഗേറ്റിനടിയിൽ കൊണ്ടുവിട്ടത് മാത്രമേ എനിക്കറിയാവൂ. അടഞ്ഞു കിടന്ന ആ വീട്ടിലോട്ട് ആ കുട്ടി നടന്നു പോയപ്പോഴേ ഞാൻ അവിടെ നിന്ന് പോയി. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, നീ അല്ലാതെ മറ്റവരും അവിടെ വരുന്ന് കരുതാനും പറ്റില്ല. സാറാണിത് ചെയ്തതെന്ന് പോലീസ് ഉൾപ്പെടെ പലരും പറയുമ്പോഴും വിശ്വസിക്കാത്തവനാ ഞാൻ. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റൂല. രോഹിണിയായിട്ട് ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞപ്പോഴും തെറ്റ് ചെയ്യാത്ത സാറിന് രോഹിണിയുടെ അനിയത്തിയോട് നിറുകേട് കാണിക്കാൻ പറ്റൂല. അത് പകലുപോലെ സത്യമാ സാറേ. എങ്കിൽ അങ്ങനെ കരുതുന്ന എന്നെയും സാർ വിശ്വസിക്കണം, ഞാനൊന്നും ചെയ്തിട്ടില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആരെയും കരയിക്കാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല സാറേ. പിന്നെ എങ്ങനെയാ പാവം പെൺകുട്ടി എന്റെ വീട്ടിൽ തൂങ്ങി നിന്നു? എനിക്ക് അവനെ സംശയിച്ചൂടെ ആ ശരത്തെന്ന് പറയുന്നവനെ? മോചിതയുടെ കാണിച്ച പോലെ സാറിനെ എന്നെയൊക്കെ തളയ്ക്കാൻ അവൻ കണ്ട ബുദ്ധിയാണെങ്കിലോ രാഖിയുടെ മരണം. പിന്നെ എങ്ങനെയാ അവൻ പൂട്ടിക്കിടന്ന മുറിയിൽ കയറി കൂടിയത്? മുറിക്കകത്ത് കടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ വരുന്നവന് കാര്യം സാധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് സാറേ. ഞാനല്ല പ്രതി സാറും, എങ്കിൽ പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? ആർക്കാണ് രാഖിയുടെ അടുത്ത് ഇത്ര വിരോധം? ആർക്കാണ് രാഖിയുടെ അടുത്ത് ഇത്ര വിരോധം? നമ്മളെ തമ്മിൽ തല്ലുകയല്ല സാറേ വേണ്ടത്, കുറ്റം ചെയ്തവൻ പുറത്തു വരണം. എന്റെ മുമ്പിൽ ആ സ്ഥാനത്ത് അവൻ മാത്രമേ ഉള്ളൂ. സത്യങ്ങൾ അറിഞ്ഞിട്ടും സാറും രോഹിണിയൊക്കെ അവനെ ജീവിക്കാൻ വിട്ടതാ ഇതിനൊക്കെ കാരണം. ആ വീട്ടിലുള്ള കാര്യം ആലോചിക്കാനേ വയ്യ, പാവങ്ങളല്ല അവരും. എന്നിട്ട് അവർക്കൊരു സ്വസ്ഥതയില്ല. ആ വിശ്വാസ സാറിന്റെ അടുത്തൊക്കെ എങ്ങനെ പറയോ? എന്തോ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം അയാൾ അറേഞ്ച് ചെയ്തപ്പോ ഇതുപോലൊരു അപകടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ രാഖിയുടെ ചേച്ചിക്കും അയാളെ വലിയ മതിപ്പായിരുന്നു, അതിലുപരി എന്റെ നാട്ടുകാരനല്ലേ, അതുകൊണ്ട് ചതിക്കപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. രാവിലെ 10 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ട് അയാള് സമയം മാറ്റുമായിരുന്നു, എന്നാ രാഖിയോട് മാത്രം മാറ്റി പറഞ്ഞില്ല. ഞാൻ എത്തുമ്പോഴേക്കും ഇതുപോലൊരു ക്രൂരത രാഖിയോട് കാട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുമായിരുന്നു അയാള്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ഏത് നേരവും ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അവനുമായിട്ട് അകന്നു നിൽക്കണമെന്ന്. എന്റെ ഭാര്യയ്ക്ക് മാത്രമേ ആദ്യമൊക്കെ അവനോട് മതിപ്പുണ്ടായിരുന്നുള്ളൂ.
പിന്നെ നന്ദനും അമ്മയൊക്കെ അവനെ അംഗീകരിക്കാൻ തുടങ്ങി. അബദ്ധം പറ്റിപ്പോയി, ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കാട്ടാളിനേക്കാളും കഷ്ടമാണ് അവന്റെ സ്വഭാവം. ഇവരൊന്നും പുറത്ത് ജീവിക്കാൻ പാടില്ല, ജയിലിൽ തന്നെ കിടക്കണം. കൊല്ല വേണ്ടത്, കൊത്തി എരിഞ്ഞു കൊല്ലണം. പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ കൊത്തി വലിക്കുന്ന ഇവനെയൊക്കെ. എന്നിട്ടും അവന് വേണ്ടി മക്കാലത്ത് പറയാൻ പോയില്ലേ ഇവിടെ ചിലര്? പകൽ പോലെ സത്യമാണിത്, ഇയാളല്ല ഇതിൽ പ്രതി. ഒരു നന്മ മരത്തിന്റെ തണലായിരുന്നു ഏവർക്കും ഈ മനുഷ്യൻ. മനസ്സിൽ ഇതൊന്ന് ദുസ്വപ്നമായി പോലും കടന്നു വരില്ല ഇയാൾക്ക്. ഇവിടെ ഇങ്ങനെ ഒരു അരും കൊല നടത്തണമെങ്കിൽ ആർക്കാണതിന് ധൈര്യം? അതെ, അവനാണ്, അവന് തന്നെ.